അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ജാക്ക്റൂട്ട് ഹെറിറ്റേജ് അതിരപ്പള്ളിയിലാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെസ ടോക്സ്. അപ്പൊ ടെസ ടോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡില് ഞങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് അതിരപ്പള്ളിയിലുള്ള സിൽവർ സ്റ്റോമിന് അടുത്തുള്ള ഏകദേശം 4.5 കിലോമീറ്റർ എടുത്താണ് ഇവിടെ നിന്നുള്ളത് ഈ വീട്ടിലോട്ട്. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് ഹോം സ്റ്റേ ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ്. അപ്പൊ അതിരപ്പള്ളിയിലെ സിൽവർ സ്റ്റോമിന്റെ അടുത്തായത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് വലിയ വിഷമമില്ല. കൂടാതെ ഇതിന്റെ ഈ വീടിന്റെ അകത്ത് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ 4 റൂമുകളാണ്, വിത്ത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ റൂമുകളെല്ലാം തന്നെ. പിന്നെ കൂടാതെ ഒരു കിച്ചൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് റൂം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. പിന്നെ ഒരു ഫാമിലിക്ക് ഇതിന്റെ അകത്ത് നമുക്ക് സ്റ്റേ ചെയ്യാം, പെർഫെക്റ്റ് ആണ് ഈ ഒരു റൂം. അതുപോലെ ഇത് നെക്സ്റ്റ് റൂമാണ്. അതുപോലെ തന്നെ ഏകദേശം ഇതേ വലുപ്പത്തിൽ തന്നെയാണ് 4 റൂമുകളും കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് റൂമിന്റെ അകത്തെ ഈ ഒരു ഇന്റീരിയർ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നല്ലേ. അപ്പൊ നല്ല, അതുപോലെ തന്നെ ബാത്റൂമും പറയേണ്ടതില്ല, ബാത്റൂമും വളരെ മനോഹരമാണ് ാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വീടിന്റെ അകത്തെ ഇന്റീരിയർ വർക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു അടിപൊളി ഒരു ഹോം സ്റ്റേ ആണെന്ന് അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കിച്ചൺ ഏരിയ കൊടുത്തിട്ടുള്ളത്, വളരെ കോമ്പാക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇടപെടാനും ഒരു ഈസി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത് വുഡ് വർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള വീടുകളിൽ നിന്ന് ഈ വീടിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാവർക്കും, അതായത് ഒരു ഫാമിലിയിൽ വരുമ്പോൾ ഒരു വലിയ ബിഗ് ഫാമിലിയും ഒരു സ്മോൾ ഫാമിലിയും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഈ വീടിനെ സാധിക്കും. കൂടാതെ ഇത് സിൽവർ സ്റ്റോമിനും അതിരപ്പള്ളിയും ഈ ഹോം സ്റ്റേയുടെ അടുത്തായതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരു ഹോം സ്റ്റേ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ വന്ന് സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കുക. ഈ ഒരു ഹെറിറ്റേജിനെ റിസോർട്ട് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം റിസോർട്ടിൻ്റേതായ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഗ്രില്ലിംഗ് സെക്ഷനൊക്കെ ഉണ്ട്. രാത്രിയായാലും ആ ഒരു ഏരിയ സെപ്പറേറ്റ് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. പിന്നെ കൂടാതെ വരുന്നതാണ് ഒരു സ്വിമ്മിംഗ് പൂള്. അപ്പോൾ ആ ഒരു ഏരിയ സെപ്പറേറ്റ് ആണ്. പിന്നെ വേറെ വരുന്നതാണ് ബാഡ്മിൻ്റൺ കോർട്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ഒരു കാര്യമെന്ന് പറയുന്നതാണ് ഒരു കോൺഫറൻസ് ഹാള്. ഒരു 25 പേർക്കൊക്കെ അക്കോമഡേറ്റ് ആവുന്ന രീതിയിലുള്ളൊരു കോൺഫറൻസ് ഹാളാണ് നമുക്ക് ഈ ഒരു ഹെറിറ്റേജ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ഹെറിറ്റേജിലേക്ക് വരുന്നത്. കൂടാതെ ഞാൻ നേരത്തെ സിൽവർ സ്റ്റോമിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഏകദേശം 4.5 കിലോമീറ്റർ ആണ് ഈ ഒരു ഹെറിറ്റേജിലോട്ട് ഉള്ളത്. പുറമേ നിന്ന് കാണുന്നത് പോലെ തന്നെ അകത്തും ഭയങ്കര രസമാണ് കാണാൻ. എല്ലാവർക്കും വളരെ ഫിനിഷിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈടില്ല അവർ ഈ ഒരു ഹെറിറ്റേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ ഒരു ഹെറിറ്റേജ് അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോമായിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഫോളോ മീ ഓൺ ഫേസ്ബുക്ക് പേജ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ടെസ ടോക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.